ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ഗിരീഷ് ബാലകൃഷ്ണൻ ദേശാഭിമാനി ദിനപത്രം അവതരണം നരേന്ദ്രമോഹൻ പത്താം തരം പരീക്ഷാഫലം പുറത്തുവന്നതോടെ കേരളത്തിലെ രക്ഷിതാക്കൾ അത്യന്തം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഹയർ സെക്കൻഡറി പ്രവേശനത്തെക്കുറിച്ചുള്ള ഗൗരവപൂർണമായ ചർച്ചയാണ് ഇന്ന് സഭയുടെ ശൂന്യവേളയിൽ ഉയർന്നുകേട്ടത് എം കെ മുനീർ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് വിശദമായ മറുപടിയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി വിജയിച്ചവരുടെ എണ്ണം പരിഗണിച്ചാൽ സംസ്ഥാനത്ത് ഇരുപത്തി നാനൂറ്റി എൺപത്തിയൊന്ന് പ്ലസ് വൺ സീറ്റിന്റെ കുറവുണ്ടെന്ന് മന്ത്രി അറിയിച്ചു സർക്കാർ എയ്ഡഡ് മേഖലയിൽ ബാച്ച് ഒന്നിന് അൻപത് സീറ്റ് എന്ന ക്രമത്തിൽ ആകെ മൂന്ന് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് സീറ്റുകളാണ് നിലവിലുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കനുസരിച്ച് ഹയർ സെക്കൻഡറി പ്രവേശനം നേടുന്നവർ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്നാണ് ഈ വർഷം നാല് ലക്ഷത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി സർക്കാർ എയ്ഡഡ് മേഖലയിൽ മൂന്ന് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് സീറ്റുകൾ നിലവിലുണ്ട് ഇതിനു പുറമെ ബി എച്ച് എസ് ഇ മുപ്പതിനായിരം ഐ ടിഐ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പോളിടെക്നിക്ക് പത്തൊൻപതിനായിരത്തി എൺപത് ഉൾപ്പെടെ തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ ഉണ്ട് മലബാർ മേഖലയിൽ ഇരുപത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ സീറ്റുകൾ കൂടി ലഭ്യമാകും സർക്കാർ എയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ പരിഗണിച്ചാൽ പ്രവേശന നടപടികൾ അവസാനിച്ചു കഴിയുമ്പോൾ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് എല്ലാ ജില്ലകളിലും ഉള്ളത് നിലവിൽ സംസ്ഥാനത്തെ ഒരു ജില്ലയിലും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സീറ്റുകളുടെ അപര്യാപ്തത നിലനിൽക്കുന്നില്ല പ്ലസ് വൺ പ്രവേശനത്തിന് യോഗ്യരായ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ ഓപ്ഷനുകൾക്കനുസരിച്ച് പ്രവേശന മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പ്രവേശനം നൽകുന്നതാണ് അതിനാൽ പ്ലസ് വൺ പ്രവേശനത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും യാതൊരുവിധ ആശങ്കകളും ഉണ്ടാകേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു മലബാർ മേഖലയിൽ ഇരുപത് ശതമാനം സീറ്റും മറ്റു മേഖലയിൽ പത്തു ശതമാനം സീറ്റും വർദ്ധിപ്പിക്കും എന്നിട്ടും സീറ്റ് തികയാതെ വന്നാൽ അത് പ്രത്യേക കേസായി പരിഗണിച്ച് നടപടി ഉണ്ടാകും മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ് സീറ്റുകളുടെ കുറവുണ്ടാകും പ്രതിപക്ഷ നേതാക്കളോടക്കം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഉചിത നടപടിയെടുക്കാൻ തയ്യാറാണെന്നും മന്ത്രി അറിയിച്ചു മലബാർ മേഖലയിലെ സീറ്റുകളുടെ കുറവ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് എം കെ മുനീർ മുന്നോട്ടുവച്ചു ഇരുപതു ശതമാനം സീറ്റ് വർധനവെന്നത് നിയമവിരുദ്ധമാണെന്ന വാദവും അദ്ദേഹം ഉയർത്തി ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും ആഗ്രഹിക്കുന്ന സ്കൂളിൽ ഇഷ്ടമുള്ള കോഴ്സിന് ചേരാൻ പറ്റാത്ത സാഹചര്യം മലബാർ മേഖലയിലെ ആറ് ജില്ലകളിൽ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് താലൂക്ക് തലത്തിൽ ബാച്ചുകൾ അനുവദിക്കുകയെന്ന ബദൽ നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടുവച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു രണ്ടാം അലോട്ട്മെന്റിനു ശേഷം ജില്ല തിരിച്ച് കണക്ക് പരിശോധിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി നിയമസഭാ സമിതികളെ വിവിധ സർക്കാർ വകുപ്പുകൾ ഗൗരവത്തിൽ പരിഗണിക്കുന്നില്ലെന്ന വിഷയത്തിൽ സ്പീക്കറുടെ സുപ്രധാന റൂളിംഗും ഇന്ന് സഭയിലുണ്ടായി നിയമസഭാ സമിതികൾക്ക് റിപ്പോർട്ടുകൾ യഥാസമയം ലഭ്യമാക്കുന്നതിൽ വകുപ്പുകൾ വീഴ്ച വരുത്തുന്നത് ചൂണ്ടിക്കാട്ടി ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം പി സി വിഷ്ണുനാഥ് ആണ് ക്രമപ്രശ്നം ഉന്നയിച്ചത് നിലവിലെ സ്ഥിതിക്ക് മാറ്റം വരേണ്ടതുണ്ടെന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും അറിയിച്ചു തുടർന്നാണ് സ്പീക്കർ റൂളിംഗ് നൽകിയത് നിയമസഭാ സമിതികളുടെ മുൻപാകെയുള്ള ഓരോ ഫയലും ഒന്നല്ല ഒട്ടനവധി ജീവിതങ്ങളെ സംബന്ധിക്കുന്നവയാണെന്നും അവയ്ക്ക് അതർഹിക്കുന്ന പരിഗണന കിട്ടണമെന്നും സ്പീക്കർ റൂളിംഗിൽ പറഞ്ഞു എന്നാൽ സമിതികൾ അവയുടെ അധികാരം വേണ്ട നിലയിൽ പ്രയോഗിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി സമിതി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സമയപരിധിക്കുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറിമാരെ സമിതികളുടെ മുൻപാകെ വിളിച്ചു വരുത്താനും അതിന് തയ്യാറാകാതെ വരുന്ന സെക്രട്ടറിമാരുടെ നിഷേധാത്മക നിലപാടുകൾ ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ തന്നെ സമിതി മുൻപാകെ വിളിച്ചു വരുത്താനുമുള്ള അധികാരം നിയമസഭാ സമിതികൾക്കുണ്ട് മനഃപൂർവ്വം സഹകരിക്കാതിരിക്കുന്ന സെക്രട്ടറിമാർക്കെതിരെ അവകാശ ലംഘനത്തിന്റെ പേരിൽ ശിക്ഷാനടപടി ശുപാർശ ചെയ്യാൻ സമിതികൾക്ക് അധികാരമുണ്ടെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു വൈദ്യസഹായം പൊതുജനാരോഗ്യം കുടുംബക്ഷേമം എന്നീ മേഖലകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന സഭ അംഗീകരിച്ചു കെ ബാബു നെന്മാറ മുഹമ്മദ് മോസിൻ ഒ എസ് അംബിക ഡോക്ടർ സുജിത് വിജയൻപിള്ള എൻ ജയരാജ് യു പ്രതിഭ പി മമ്മിക്കുട്ടി മാത്യു ടി തോമസ് തുടങ്ങിയവർ സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനയെ അനുകൂലിച്ചു ഗായികയായ ദലീമ പാട്ടുപാടിക്കൊണ്ടാണ് സർക്കാരിനെ അഭിനന്ദിച്ചത് എന്നാൽ കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി എന്ന പൊതു ആരോപണമാണ് ചർച്ചയിൽ സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങൾ മുന്നോട്ടുവച്ചത് ടി ജെ വിനോദ് കെ പി എ മജീദ് അനൂപ് ജേക്കബ് എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയവർ എതിർത്തു മന്ത്രി വീണ ജോർജ് ചർച്ചകൾക്ക് മറുപടി നൽകി ഓൺലൈൻ പഠന ക്ലാസുകളിൽ നുഴഞ്ഞുകയറി അശ്ലീല സംഭാഷണങ്ങളും വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കെ എം സച്ചിൻ ദേവിന്റെ സബ്മിഷന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മറുപടി നൽകി ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അൻപത്തിയൊന്ന് പരാതികൾ പോലീസിന് ലഭിച്ചു അവ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എട്ടു കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണെന്നും മന്ത്രി അറിയിച്ചു സാമൂഹ്യമാധ്യമങ്ങൾ ഡാർക്ക് നെറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കു വേണ്ടിയുള്ള സംവരണത്തിന് എല്ലാ വിഭാഗക്കാരും അർഹരാണെന്ന് വേണ്ടി മന്ത്രി എം വി ഗോവിന്ദൻ നിയമസഭയിൽ പറഞ്ഞു നൂറ്റി അറുപത്തിനാല് വിഭാഗങ്ങളെ സംവരണേതര വിഭാഗങ്ങളായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് സിറിയൻ കാത്തലിക് സീറോ മലബാറിക് വിഭാഗവും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ റോമൻ കാത്തലിക് സീറോ മലബാർ ക്രിസ്ത്യൻ ആർ സി ആർ സി എസ് ക്രിസ്ത്യൻ ആർ സി എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങൾ ഒന്നു തന്നെയാണെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം സർക്കാർ പരിശോധിച്ചു വരുന്നതായും റോജി എം ജോണിന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചോടെ അൻപത്തിനാലായിരം വീടുകളിൽ പ്രകൃതിവാതക കണക്ഷനുകൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കെ എൻ ഉണ്ണികൃഷ്ണന്റെ സബ്മിഷന് വേണ്ടി തദ്ദേശമന്ത്രി എം വി ഗോവിന്ദൻ മറുപടി നൽകി രണ്ടായിരത്തി ആറോടെ വിവിധ ജില്ലകളിലായി അറുന്നൂറ്റി പതിനഞ്ച് സി എൻ ജി സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു ഈ സാമ്പത്തിക വർഷം പെരുമ്പാവൂർ നോർത്ത് പരവൂർ വെല്ലിംഗ്ടൺ ഐലൻഡ് മറൈൻ ഡ്രൈവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സി എൻ ജി സ്റ്റേഷനുകൾ സ്ഥാപിക്കുവാനാണ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത് പുതുവൈപ്പിൻ പ്രദേശത്ത് സർവേ നടത്തി സി എൻ ജി പമ്പുകൾ സ്ഥാപിക്കുന്ന കാര്യം ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കമ്പനിയുടെ പരിഗണനയിലാണ് ഗെയിൽ പൈപ്പ് ലൈൻ കടന്നുപോകാത്ത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ വാതക വിതരണ ഏജൻസിയെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിഷയത്തിലൂന്നിയുള്ള ചർച്ചയും കൃത്യമായ പ്രതിപക്ഷ ഇടപെടലും നിയമസഭയുടെ അന്തസ്സ് ഉയർത്തുന്നതായി സാന്ദർഭികമായ രാഷ്ട്രീയ പരാമർശങ്ങളും മറുപടിയുമായി മറുവശത്തിന്റെ ഇടപെടലും സഭയെ സജീവമാക്കി കൃത്യമായി സമയക്രമം പാലിക്കുന്നതിൽ ചെയറിന്റെ ഇടപെടൽ ഉണ്ടായതോടെ കാര്യപരിപാടികൾ ക്രിയാത്മകവും സമയബന്ധിതവുമായി പൂർത്തിയാക്കാനായി നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ഗിരീഷ് ബാലകൃഷ്ണൻ ദേശാഭിമാനി ദിനപത്രം